സ്റ്റേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത്. ബേക്കറികളിലൊക്കെ കിട്ടുന്നത് പോലുള്ള നല്ല ടേസ്റ്റി ആയ ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കിതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. ഇതിനായി 200 ഗ്രാം ബോൺലെസ് ചിക്കൻ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ചേർത്ത് വേവിച്ച് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇനി വേണ്ടത് സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഒരു പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊരു 2 മിനിറ്റോളം വഴറ്റി കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കണം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്കിനി പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും വേണം. ഈ ബൗളിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒട്ടും കട്ടയില്ലാതെ കലക്കി എടുക്കണം. ലൂസ് ബാറ്ററായി വേണം മിക്സ് ചെയ്തെടുക്കാൻ. കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഒരുപാട് തിക്കായി പോകരുത്, അതുപോലെ ഒരുപാടങ്ങ് ലൂസായും പോകരുത്. ഒന്നേകാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കി എടുക്കണം. അതിനായി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കവി മാവൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. പാനിലേക്ക് മാവൊഴിക്കുമ്പോൾ പാനിന് അധികം ചൂടുണ്ടാവരുത്. ചൂടൊന്ന് ക്രമീകരിച്ച് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് വരുമ്പോൾ സൈഡൊക്കെ വിട്ടുപോരും. ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പാൻ കേക്ക് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് റോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ കേക്ക് എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു
ഒരു സൈഡിലായിട്ട് വേണം ഫില്ലിംഗ് വെക്കാൻ. ഈ ഒരു ഭാഗം ഒന്ന് മടക്കി കൊടുക്കണം. ഇനി രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇത് റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു കപ്പ് ബ്രെഡ് ക്രംസും ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ റോൾ മുട്ടയിൽ പൊക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എല്ലാം ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ റോൾ വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിന്റെ എല്ലാ സൈഡും തിരിച്ചു കുറച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയ ചിക്കൻ റോളുകളെല്ലാം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ 4 മണി ചായയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.